നമസ്കാരം. ക്ലബ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഞാൻ മുമ്പ് ചെയ്തിരുന്ന ഓട്ടോമൊബൈൽസിൻ്റെ വീഡിയോ അല്ലേ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻ്റ് ആണ് വ്യത്യാസം എന്ന് പറയുന്നത്, വേറെ വ്യത്യസ്തത ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ കുറേ ഇപ്പോൾ ജോബൊക്കെ കുറേ ഇരുന്നു മടുത്ത്, അപ്പോൾ അല്ലെങ്കിൽ ജോബിലിരുന്ന് അല്ലെങ്കിൽ കുറച്ച് പാഷനേറ്റ് ആയ ആൾക്കാരുണ്ടാവും, ജോബ് ചെയ്ത് മടുത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ബിസിനസ് ചെയ്യാം? ഇപ്പോൾ കേരളത്തിൽ ഈ കോവിഡ് കൂടി വന്നതിന് ശേഷം പെട്ടെന്നൊരു ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അറിയാൻ പറ്റില്ല എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ പോലെ ബിസിനസ്സിലേക്ക് എല്ലാവരും അങ്ങനെ ഒരു എടുത്തുചാട്ടം ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ബിസിനസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ചെയ്താൽ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, എന്ത് ബിസിനസ്സാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 10 ബിസിനസ്സുകളുടെ ഒരു ഐഡിയാസുകൾ അല്ലെങ്കിൽ ഒരു ഐഡിയകളാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് നല്ലതെന്ന് തോന്നിയ ഐഡിയകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കേരളത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു 10 ബിസിനസ് ഐഡിയകൾ അല്ലെങ്കിൽ ബിസിനസ് ആശയങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു പോയിന്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് സ്ഥാനാക്രമത്തിൽ ഉള്ള പോയിന്റ് എന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് 1, 2 എന്നിട്ട് പറയുന്നേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് 1 അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ 10-ാമത്തെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു നിയമമില്ല. പക്ഷെ 10 എണ്ണമായിട്ട് പറയുന്നൊന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഓരോരുത്തരുടെ ഹിതം അനുസരിച്ച് ഓരോരോ ഐഡിയ അനുസരിച്ച് ഓരോരോ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാവുന്ന ബിസിനസ്സുകളാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. ഇന്ന് കേരളത്തിൽ ഒരുപാട് വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 4-5 വാഹനങ്ങൾ, പണ്ടൊക്കെ 1-2 വാഹനങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു, ഇപ്പോൾ അതിൽ നിന്ന് മാറി ഒരു വീട്ടിൽ 4-5 വാഹനങ്ങൾ എന്ന് വെച്ചാൽ 2-വീലറും 4-വീലറുകളുമായ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എത്ര നല്ല, ഇപ്പോൾ മെട്രോ ഒക്കെ ഉണ്ട്, ഇപ്പോൾ പല സ്ഥലങ്ങളിലും പെട്രോ ഒക്കെ ആയി. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് എന്താ പറയുക, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എത്ര നന്നായാലും പക്ഷെ അവർക്ക് സ്വന്തം വണ്ടി എന്നുള്ള രീതിയിലാണ്. അതിനനുസരിച്ച് വാഹന കമ്പനികൾ ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുമുണ്ട്. നല്ല നല്ല ഓഫറും ഭയങ്കര ട്രെൻഡിയായ വണ്ടികളും അതിനനുസരിച്ച് ബാങ്കുകൾ ലോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം സർവീസ് സ്റ്റേഷൻ ഇന്ന് കൂടിയേ തീരും. കാരണം അതിലൊരു വണ്ടിയാകുമ്പോൾ അതിനെന്തായാലും സർവീസ് എന്ന് പറയുന്ന സംഭവം അത് പീരിയഡിക്കായിട്ട് ചെയ്യേണ്ടതാണെങ്കിലും അല്ലാതെ സമയത്ത് ചെയ്യേണ്ടതാണെങ്കിലും അതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻ എന്ന് ഫസ്റ്റത്തെ ഒരു പോയിന്റായിട്ട് പറയാൻ കാരണം. സർവീസുകൾക്കൊപ്പം ടയറുകൾക്കും ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സുകൾക്കും ഒക്കെ പാർട്സിനൊക്കെ കേരളത്തിൽ ആവശ്യക്കാരാണ്. കാരണം ഒരുപാട് കേരളത്തിലെന്നല്ല, വാഹനം ഉപയോഗിക്കുന്ന സ്ഥലത്ത് ആവശ്യക്കാർ വരും. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷനിൽ ആരംഭിക്കുന്നത് അടുത്ത സംരംഭകനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബിസിനസ് തന്നെയായിരിക്കും ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു ബിസിനസ് ആശയം എന്ന് പറയുന്നത് ഡെക്കറേഷൻ സർവീസാണ്. അപ്പോൾ ആ ഒരു ആകർഷണത്വം തന്നെയാണ് ഈ ഡെക്കറേഷൻ സർവീസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത്. കാരണം മനോഹരമായ കാര്യങ്ങൾ ആദ്യം നമ്മളെ ഒരു വ്യക്തിയെ ആകർഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ജന്മദിന പാർട്ടി, ബർത്ത്ഡേ പാർട്ടി ആയാലും വിവാഹ ചടങ്ങുകളായാലും ബാച്ചിലർ പാർട്ടിയൊക്കെ ഭയങ്കരമായിട്ടുണ്ട് പാർട്ടികൾ, പിന്നെ കുടുംബ ചടങ്ങുകൾ തുടങ്ങിയ നിരവധി പരിപാടികളൊക്കെ ഈ ഡെക്കറേഷൻ സർവീസ് കൊണ്ടാണ് നടക്കുന്നത്. അറിയാലോ, കല്യാണമോ അല്ലെങ്കിൽ ബാച്ചിലർ പാർട്ടിയോ അല്ലെങ്കിൽ പല ഫംഗ്ഷൻ ഇഷ്ടംപോലെയുണ്ട്, ബർത്ത്ഡേ പാർട്ടികളൊന്നും തീരില്ല, മനുഷ്യനുള്ള സമയം മൊത്തം ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഡിമാൻഡ് കുറയുന്ന ഒരു ബിസിനസ്സല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ 2-ാം സ്ഥാനത്തെ ഒരു ആശയമായിട്ടും. ആ ആശയം എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെയും ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം കുറയാത്തൊരു സംഭവമാണ്. നമ്മൾ നല്ല രീതിയിലും ചെയ്യാം, കുറച്ച് ചെറിയ ബഡ്ജറ്റിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ബേക്കറി ഷോപ്പ് എന്ന് പറയുന്നത്. ബേക്കറി ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു ബേക്കറി എന്നുള്ളതല്ല, അതിനും സാധ്യതകളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നല്ല ഡിസൈൻ കേക്കുകൾ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ അത് വളരെ നന്നായി തുടങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ആവശ്യമില്ലാത്തതിനാൽ ഒരു ബേക്കറി ഷോപ്പ് തുറക്കുന്ന കേരളത്തിലൊരു മികച്ച ബിസിനസ് ആശയമാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇക്കാലത്തെ ആളുകൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതിനാൽ ഈ മികച്ച ബിസിനസ് ആശയത്തിലൂടെ നിങ്ങൾക്ക് ഉയർന്ന ലാഭം നേടാനാകും. കേരളത്തിലെ ജനത്തിരക്ക് ഏറിയ സ്ഥലത്ത്, വളരെ പോപ്പുലേഷൻ ഉള്ള കൂടുതൽ സ്ഥലത്ത് ഒരു കേക്ക് ഷോപ്പ് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയ രീതിയിലൊരു ഷോപ്പ് പോലെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് ഇപ്പോൾ ഓൺലൈനിലൊക്കെ പോയി സപ്ലൈ ചെയ്യാവുന്ന ഒരു രീതിയിലും തുടങ്ങാവുന്ന ഒരു ബിസിനസ് തന്നെയാണ്. ഓക്കെ, അടുത്ത ബിസിനസ് ആശയം എന്ന് പറയുന്നത് ക്ലോത്തിങ് ബിസിനസ് തന്നെയാണ്. കാരണം എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നതും ട്രെൻഡ് പോവാത്തൊരു സംഭവമാണ്. കേരളത്തിലെ മികച്ച ഒരു ബിസിനസ് ആശയം തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്നതുമാണ് ഈ എന്താ പറയുക, ക്ലോത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് വളരെ ഒരുപാട് രീതിയിലും ചെയ്യാൻ പറ്റും, വളരെ ചെറിയ തോതിലും ചെയ്യാൻ പറ്റും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണിത്. ഇതിൻ്റെ ചില ഡ്രസ്സിൻ്റെയൊക്കെ മാർജിൻ ചില ഏരിയകൾ, ഞാൻ സ്ഥലങ്ങൾ പറയുന്നില്ല, ചില ഏരിയകളിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ 50-60% ഒക്കെയാണ് ഒരു മാർജിൻ എന്ന് പറയുന്നത് അവരുടെ. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു മാർജിനാണല്ലോ. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളും കൂടിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഇതിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭം ഉണ്ടാക്കാൻ എളുപ്പത്തിൽ, എല്ലാ ബിസിനസ്സും ചെയ്യുന്ന നമുക്ക് ലാഭം ഉണ്ടാക്കാൻ തന്നെയാണ് പാഷനൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ഇത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ട്രെൻഡ് അനുസരിച്ച് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാനോ തുണിക്കട തുറക്കാനോ കഴിയുന്ന ഒരു ബോട്ടിക് തുടങ്ങാം എന്നുള്ളതാണ് വേറൊരു സത്യം. കേരളത്തിലെ ലാഭകരമായ ഒരു ബിസിനസ് തുടങ്ങാൻ ഫാബ്രിക്കിനെ കുറിച്ച് നല്ലൊരു അറിവ് ആവശ്യമാണ് എന്നുള്ളത് വ്യക്തമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആശയം. അടുത്ത ഒരു ബിസിനസ് ആശയം എന്ന് പറയുന്നത് വളരെ ഏറെ ലാഭമുള്ള ഒരു ബിസിനസ്സാണ്, വളരെ ഏറെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്, അലങ്കാര വസ്തുക്കളുമാണ് മെഴുകുതിരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില റീജിയൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് വളരെയേറെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഭംഗിക്കും നമുക്ക് വയ്ക്കുന്ന, ഇപ്പോൾ ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളോടെയാണ്. അപ്പോൾ ഇതിന് സ്റ്റോർ തുറക്കുന്നതിന് പുറമെ നിങ്ങൾക്ക് ഓൺലൈനിൽ മെഴുകുതിരികൾ വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം വളരെ ചെറിയ മുതൽമുടക്കിൽ ചെയ്യാനും ഒരുപാട് പെട്ടെന്ന് തന്നെ വിറ്റു പോകുന്ന ഒരു സാധനം കൂടിയാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്ന് ടൂറിസം ഓഫ് ആയുർവേദ എന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇത് സന്ദർശകരെ വളരെയധികം ആകർഷിക്കുകയും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും മനോഹരമായ കാലാവസ്ഥയും മനസ്സിന് ഇമ്പമുള്ള നിരവധി സ്ഥലങ്ങളും കേരളത്തിലുണ്ട്. ഈ ആയുർവേദ സസ്യങ്ങളും ചെടികളും വളർത്താനുള്ള കഴിവുള്ളതിനാൽ പുരാതന കാലം മുതൽ കേരളം ആയുർവേദത്തിൻ്റെ പാരമ്പര്യം പിന്തുടരുന്നു എന്നുള്ളതാണ് നമുക്കറിയാനുള്ളൊരു കാര്യം. അപ്പോൾ കേരളത്തിൽ തുടങ്ങാനുള്ള മികച്ച ഒരു ബിസിനസ് ആശയം തന്നെയാണ് ടൂറിസം ഓഫ് ആയുർവേദ എന്ന് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന ഒരു അഗർബത്തി മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ആശയമാണ്. അത് നിങ്ങൾക്ക് അഗർബത്തികൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, പുണ്യാരൻ അഗർബത്തി എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ തന്നെ വളരെ നല്ലൊരു ആശയം തന്നെയാണ്. അപ്പോൾ ആ സിനിമയിൽ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾക്കിടയിൽ വളരെ വലിയ ഡിമാൻഡുള്ളൊരു ബിസിനസ് ആശയം തന്നെയാണ് ഇത്. ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ കാര്യം. പിന്നെ ഗൃഹത്തിന് അലങ്കാരമാക്കാനും വീട്ടിൽ മതപരമായ ആവശ്യങ്ങൾക്കും അലങ്കാര ആവശ്യങ്ങൾക്കൊക്കെ, ഈ പറഞ്ഞ പോലെ അലങ്കാര ആവശ്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോൾ ഈ സ്മെല്ലും കാര്യങ്ങൾക്കും വേണ്ടാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എല്ലാ വീട്ടിലും മതപരമായ ആവശ്യങ്ങൾക്കും അലങ്കാര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു മികച്ച ഉൽപ്പന്നം തന്നെയാണ് അഗർബത്തി എന്ന് പറയുന്നത്. സുഖതമായ മുള, അരക്കപ്പൊടി, കരിപ്പൊടി തുടങ്ങിയ ക്രമീകരിച്ച ഒരു അഗർബത്തി ബിസിനസ് ആരംഭിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ആശയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരടുത്ത് ഇപ്പോൾ കോവിഡിന് ശേഷം അത് മുംബൈയും ധാരാളമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടായത് ഈ കോവിഡിന് ശേഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഫിറ്റ്നസ് നമുക്ക് ആവശ്യമായി കോവിഡ് സമയത്ത്. നമുക്ക് ഒരുപാട് നമ്മൾ കുറേക്കാലം വീട്ടിലിരിക്കുകയും അപ്പോൾ ഒരുപാട് എന്താ പറയുക, അറ്റാക്കിൻ്റെയും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ റേഷ്യൊക്കെ കൂടുതലാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. കാരണം അപ്പോൾ അതുകൊണ്ട് പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ആയിട്ടുള്ള ഫിറ്റ്നസ് എന്ന് പറയുന്നത് മസിലും പെരുപ്പിച്ച് നടക്കാൻ സംഭവം മാത്രമല്ല, ഒരു ഫിറ്റ്നസ് ഒരു എന്താ പറയുക, ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പ്രായഭേദമന്യേ ഏതുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്നതും ഇപ്പോൾ നടത്തോ ആയാലും ഓട്ടോ ആയാലും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഫിറ്റ്നസ് സെൻ്ററുകളുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടായ ഒരു സമയമാണ് കോവിഡിന് ശേഷം. കോവിഡ് സമയത്ത് ഇത് അടച്ചിടുകയും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് ശേഷം വളരെ സജീവമാകുന്നുമുണ്ട്. അതുപോലെ എണ്ണത്തിലായാലും കൂടുന്നുണ്ട്, ആൾക്കാർ പോകുന്ന എണ്ണത്തിലായാലും വർദ്ധനയുണ്ട്. അപ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനായ വ്യക്തികൾ ഫിറ്റ്നസ് പരിശീലനങ്ങളെയൊക്കെ വളരെയധികം നീങ്ങുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ആളുകൾ ആരോഗ്യത്തിലേക്കും ഫിറ്റ്നസ്സിലേക്കും അതിവേഗം ആകർഷിക്കപ്പെടുന്നു. അത് കേരളത്തിലൊരു ബിസിനസ് ആശയത്തിന് തുടക്കമിടുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വിവിധ വ്യാപാര മേഖലകൾ ഈ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ബാഗ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. കാരണം ഇത് കടലാസ് ചണച്ചാക്കുകൾ അല്ലെങ്കിൽ എന്നിവയുടെ ആവശ്യകതയിലേക്ക് നയിക്കുകയും കേരളത്തിലെ അവിശ്വസനീയമായ ഒരു ബിസിനസ് ആശയം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തികച്ചും വളരെ എളുപ്പത്തിൽ അധികം മുതൽമുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ബാഗ് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ് പറയേണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പുഞ്ചിരി ഉണ്ടാകും. കാരണം അത് എനിക്ക് കൂടി ഇഷ്ടമുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ഞാനും മുമ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. പക്ഷേ എന്നിരുന്നാലും അല്ലെങ്കിൽ ഞാനൊക്കെ കൂടുതൽ നമ്മളെല്ലാവരും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സംഭവം തന്നെയാണ്.
കാരണം എന്താ വേറൊന്നും അല്ല, ഇതിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് എന്നുള്ളതാണ്. ഈ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഫാസ്റ്റ് ഫുഡ് അവരുടെ ശൃംഖലകൾ അറിയാലോ, ഒരുപാട് പ്രമുഖ കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ ശൃംഖലകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്നു, അതിൻ്റെ ശൃംഖലകൾ ഒരുപാട് മേഖലകളിലേക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു, കാരണം ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിശപ്പ് എളുപ്പത്തിൽ നിയന്ത്രിക്കുകയും മികച്ച രുചി പ്രാധാന്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഭയങ്കര ഫാസ്റ്റ് ലൈഫ് ആയ സമയത്ത് പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാൻ, നമുക്കറിയാം ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും നന്നല്ല എന്നുണ്ടെങ്കിലും ഞാനടക്കമുള്ള എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ് ശൃംഖല തന്നെയാണ്. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാൻ കേരളത്തിലെ ആളുകൾ വലിയ താല്പര്യം കാണിക്കുന്നത്, ഇപ്പോൾ പാദരാത്രിയിലായാലും പല സ്ഥലങ്ങളിലൊക്കെ എനിക്കറിയാം, ബാംഗ്ലൂരൊക്കെ പുലർച്ചെ 4 മണിക്ക് കിട്ടുന്ന ബിരിയാണി, 12 മണിക്ക് കിട്ടുന്ന ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് സംഭവങ്ങൾ വളരെ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്നുള്ളത് നമ്മുടെ ഇതിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു ആശയം തന്നെയാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുകയാണ്, കാരണം 10 ആശയങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ആശയങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാരിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതൊക്കെ നോർമൽ പറയുന്നതാണ്, നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്, മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്തരം നല്ല ആശയങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ഇന്ന് വിട പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം വിച്ചു. താങ്ക് യു.